ചായക്കടകളും അങ്ങാടിയും അടക്കം ആൾക്കൂട്ടം ഉള്ളിടത്തെല്ലാം രാഷ്ട്രീയ ചർച്ചകളും ചൂടുപിടിക്കുന്ന സമയമാണ് ഇപ്പോൾ. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഇനി മക്കാനി ചാറ്റിന്റെ സമയം. മലപ്പുറത്ത് ലീഗിതര കക്ഷികൾക്ക് കാര്യമായ സ്വാധീനമില്ലെങ്കിലും നാട്ടിൻ പുറത്തെ ചായക്കടകളിൽ അതല്ല സ്ഥിതി. രാഷ്ട്രീയ ചർച്ച മുറുകുന്ന ഒരു ചായക്കടയിൽ നിന്ന് കിഷോർ കുമാർ ചേരുകയാണ്. വേങ്ങര ഉപതെരഞ്ഞെടുപ്പിന് ഇനി രണ്ടാഴ്ചയോളം ബാക്കിയുണ്ട്. ഇടത് വലത് സ്ഥാനാർത്ഥികൾക്കൊപ്പം BJP സ്ഥാനാർത്ഥിയും പ്രചരണ രംഗത്ത് സജീവമാണ്. വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ചിത്രം എന്താണ്? ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു യുവാവ് തന്നെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതായിരുന്നു കൂടുതൽ താല്പര്യം, അതോ ഇപ്പോൾ ഈ ഇടത് വലത് മുന്നണികൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ നിങ്ങൾ തൃപ്തരാണോ? ആ, എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ യുവാക്കൾ വന്ന ഒന്നുകൂടി നന്നായിരുന്നു. പിന്നെ ഇപ്പോൾ വന്ന രണ്ട് സ്ഥാനാർത്ഥികളും നല്ലതാണ്, മൂന്ന് സ്ഥാനാർത്ഥികളും. മുസ്ലിം ലീഗിൽ തന്നെ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആവണമെന്ന് നമുക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു, പുറത്തുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. കേന്ദ്ര കേരള ഭരണത്തിനെതിരെയുള്ള വിധിയായിട്ടായിരിക്കും വേങ്ങരയിൽ സംഭവിക്കുന്നത്. ഒരിക്കലും അട്ടിമറി ഉണ്ടാവില്ല വേങ്ങര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. ഒരു വശം കൂടാനാണ് സാധ്യത. ഭൂരിപക്ഷത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? ഭൂരിപക്ഷത്തിൽ UDF വേനൽക്കാതർ ആയതുകൊണ്ട് ഭൂരിപക്ഷം കുറയാൻ സാധ്യതയുണ്ട്. ജനങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഇപ്പൊ കണ്ണൂരിലൊക്കെ ഉള്ള പോലെ ഒരു പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞ പോലുള്ള ഒരു മണ്ഡലമാണിത് വേങ്ങര മണ്ഡലം എന്ന് പറഞ്ഞാൽ. ലീഗല്ലാത്തവരെ നിഷ്കാസനം ചെയ്യുക, അവരെ പറ്റി വളരെ മോശമായി അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരുത്തുക. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജനകീയനായ സ്ഥാനാർത്ഥിയോട് നിന്നിട്ട് കിട്ടിയതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷം വരെ ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വേങ്ങര മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വൻ ഭൂരിപക്ഷം നേടിയാണ് ലീഗ് വിജയിച്ചത്. ആ വിജയം ആവർത്തിക്കാൻ ലീഗിന് ഈ ഉപതെരഞ്ഞെടുപ്പിലും സാധിക്കുമോ, അതോ ഇത്തവണ കാറ്റ് മാറി വീശുമോ? ഒരു അട്ടിമറി വിജയം നേടാൻ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് സാധിക്കുമോ? ഒക്ടോബർ 11 വേങ്ങര വിധി എഴുതും. ഒക്ടോബർ 15 വരെ കാത്തിരിക്കാം.